ADGP MR അജിത് കുമാർ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി തിരുവനന്തപുരത്ത് DGPയുടെ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഒരു ADGPയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അതിൻ്റെ ഏതറ്റം വരെയും DGPക്ക് പോകേണ്ടി വരുമെന്നുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ADGPയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയും, ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും ചൂഴ്ന്നെടുക്കുക എന്ന ലക്ഷ്യവും DGPയുടെ സംഘത്തിന് നിലവിലുണ്ട്. എന്നാൽ ADGP MR രജികുമാർ ആകട്ടെ കൃത്യമായ നീക്കങ്ങളാണ് ഇതിന് മുന്നേ തന്നെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥർക്കൊന്നും തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹവുമായി ഇടപെടാനോ ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വലിയ സംരക്ഷണ കവചമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും തിരുവനന്തപുരത്ത് നിന്ന് ഉന്നതർ പലരും പറന്നിറങ്ങിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ ചലിക്കുന്നത്. MLA PV അൻവറിന്റെ ആരോപണങ്ങളിലാണ് MR അജിത്കുമാറിന്റെ മൊഴിയെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ADGP മൊഴി നൽകുന്നതിനായി പോലീസ് ആസ്ഥാനത്ത് രാവിലെ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ADGPയുടെ മൊഴിയെടുക്കാനുള്ള നോട്ടീസ് നേരത്തെ നൽകുമെന്നും ഓണത്തിന് ശേഷം മാത്രമേ മൊഴിയെടുക്കൂ എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. DGP നേരിട്ട് തന്നെ എത്തി മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം, ഒരു അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് കേരള പോലീസിനുണ്ടായിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പിനുണ്ടായിരിക്കുന്നത്, സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള IG സ്പർജൻകുമാർ, SPമാരായിട്ടുള്ള മധുസൂദനൻ എന്നിവരും സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. പക്ഷെ അതിലൊക്കെ തന്നെ ഒരു വലിയ വെല്ലുവിളി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. യൂണിഫോമിൽ തന്നെയാണ് ഔദ്യോഗിക വാഹനത്തിൽ MR അജിത്കുമാർ പോലീസ് ആസ്ഥാനത്തെത്തിയത്. അതിലും കൃത്യമായ കാര്യങ്ങളുണ്ട്. പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും അത് ഇവരുടെ ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ്. മൊഴിയെടുക്കുന്നതിലും ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ അതിന് മുന്നിലായിട്ടുണ്ട്. ആദ്യം IG സ്പർജൻകുമാർ ADGPയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനുള്ള വിലങ്ങുതടിയായി മാറിയതും ഈ യൂണിഫോം തന്നെയാണ്. തനിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെക്കാൾ ജൂനിയറായ ഒരു IG, അതും സ്പർജൻകുമാർ, തൻ്റെ മൊഴിയെടുക്കാൻ നിയമിച്ചതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ADGP DGPക്ക് ഒരു കത്ത് നൽകിയിരുന്നു. കീഴുദ്യോഗസ്ഥർ തൻ്റെ മൊഴി എടുക്കരുത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം ADGP മുന്നോട്ട് വച്ചു. അത് സ്വാഭാവികമായും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം തന്നെ ആയതുകൊണ്ട് IG സ്പർജൻകുമാറിന് മുന്നിൽ മൊഴി നൽകില്ലെന്നും DGP തന്നെ നേരിട്ട് മൊഴിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP ഇന്ന് പോലീസ് ആസ്ഥാനത്തെത്തിയപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് DGP മാത്രം മൊഴിയെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. DGPക്ക് മുന്നിലല്ലാതെ മറ്റാർക്ക് മുന്നിലും വാ തുറക്കില്ല എന്നുള്ള ശക്തമായ നിബന്ധന മുന്നോട്ട് വെച്ചിട്ടാണ് ADGP ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ MLA മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 9 മണിക്കൂറിലധികമായിരുന്നു അൻവറുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത്. വ്യക്തമായ തെളിവുകളും ഇതിനു മുൻപ് വെളിപ്പെടുത്താത്ത, മാധ്യമങ്ങളെടുത്ത് പറയാത്ത, പിണറായി വിജയന് പരാതിയായി നൽകാത്ത പല കാര്യങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും PV അൻവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.